ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സജിനാസ് ഹോം ടിപ്സ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ട പപ്സ് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം എന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ അല്പം എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോള് ചെയ്ത് വെച്ചത് മീഡിയം സൈസിലുള്ള ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ മാവ് കൊണ്ട് 9 ഉരുളകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് പാത്രത്തിലെ എണ്ണയിലേക്കൊന്ന് മുക്കി വെക്കാം. എല്ലാ ഉരുളകളും ഇതുപോലെ വെച്ച് കൊടുത്ത് 2 വശവും എണ്ണ പുരട്ടി ഒരു 20 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് പെപ്സിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം. എണ്ണ ഒഴിച്ച പാത്രത്തിൽ വെച്ചത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഇടക്ക് എണ്ണ പുരട്ടേണ്ടതില്ല. കട്ടിയില്ലാതെ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇങ്ങനെ 4 മടക്കി ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന പപ്സ് ലെയറ് ലെയറായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മടക്കി പരത്തിയെടുക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാ ഉരുളകളും ഇതുപോലെ മടക്കി പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പപ്സിലേക്ക് ആവശ്യമായ മുട്ടയെല്ലാം പുഴുങ്ങി ഇതുപോലെ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഓരോ ഷീറ്റിലേക്കും വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മുറിച്ചു വെച്ച മുട്ട കൂടി വെച്ചു കൊടുക്കാം. ഇനി ഇത് ഷീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിച്ച് പപ്സിൻ്റെ ഷേപ്പിലൊന്ന് കവർ ചെയ്തെടുക്കാം. 4 മൂലകളും ഒന്ന് ശരിയായി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ എല്ലാ ഷീറ്റും ഫില്ലിംഗ് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ഷീറ്റും ഫില്ലിംഗ് വെച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്തെടുത്ത ഒരു മുട്ടയിൽ ബ്രഷ് മുക്കി പപ്സിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. പപ്സിൻ്റെ മുകൾ ഭാഗത്ത് ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചൂടായ കുക്കറിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് 4 പപ്സ് ഇതിൽ വെച്ച് കുക്കർ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം.
ഇനി ചൂടായ ഒരു തട്ടിലേക്ക് ഇതുപോലെ ഒരു റിങ് വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ അല്പം എണ്ണ പുരട്ടി ബാക്കിയുള്ള 5 പപ്സ് കൂടി വെച്ചു കൊടുത്ത് ഇത് ഇങ്ങനെ മൂടി വെച്ചും റെഡിയാക്കിയെടുക്കാം. ഒരു 4 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വെച്ചത് ഒരു വശം റെഡിയായിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തൊന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ മൊത്തം ഒരു 8 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ച് റെഡിയാക്കിയെടുത്ത പപ്സ് എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഈ രണ്ട് രീതിയിലും നമുക്ക് വീട്ടിൽ പപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ തട്ടിൽ വെച്ച് കൊടുത്ത പപ്സും ഇവിടെ റെഡിയായിട്ടുണ്ട്. 55 മിനിറ്റ് വരെ സമയമെടുത്തു ഇത് റെഡിയായി കിട്ടാൻ. ഇങ്ങനെ നമ്മളിതാ ഓവനൊന്നും ഉപയോഗിക്കാതെ രണ്ട് രീതിയിൽ സിമ്പിളായിട്ട് കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പപ്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പപ്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.